ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
മിസ്റ്റർ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാലാം വാക്യം മുതൽ. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നിരാശമുറ്റിയ ചില വാക്കുകൾ, തളർന്നു പോയ ചില വാക്കുകൾ, ഭാരപ്പെടുന്ന ചില വാക്കുകൾ, ആശയറ്റുപോയ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഉൾത്തേങ്ങലിൻ്റെ ഗീരുക്കൾ എന്ന് നല്ല ഭാഷയിൽ പറയട്ടെ, ഉൾത്തേങ്ങലുകൾ, നെടുവീർപ്പുള്ള വാക്കുകൾ, അത്യന്തം ദുഃഖമയമായ വാക്കുകൾ, വിഷാദ പരവശമായ വാക്കുകൾ. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. എത്രയോ ആളുകളാണ് നിരാശയിൽ കഴിയുന്നത്, എത്ര കുടുംബങ്ങളാണ് നിരാശയിൽ കഴിയുന്നത്, എത്ര ജീവിതങ്ങളാണ് നിരാശയിൽ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ സത്യം അറിയുമ്പോൾ, എൻ്റെ കർത്താവേ, നീ എനിക്ക് ഇത്രത്തോളം സമാധാനം തന്നല്ലോ, നിനക്ക് സ്തോത്രം, നാം അറിയാതെ പറഞ്ഞു പോകും, സത്യ ആരാധന ആരംഭിക്കും. എത്രയോ രോഗികൾ ഈ ലോകത്ത്, എത്രയോ രോഗികൾ. ഞാൻ പറയട്ടെ, നമ്മുടെ അഹങ്കാരമെല്ലാം തീരും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടാൽ മതി, ഒരു ഹോസ്പിറ്റലിലെ ജനറൽ വാർഡിൽ കൂടി ഒന്ന് നടന്നാൽ മതി, അപ്പോൾ എവാർഡിലാകട്ടെ, രോഗികളെ ഒരു കാലത്ത് നല്ല വീരന്മാരായിരുന്നവർ, നല്ല ബലശാലികളായിരുന്നവർ, നാട് ഭരിക്കുകയും നാട് കെടുക്കുകയും ചെയ്തവർ, നാടിനെ വിറപ്പിച്ചവർ, അനേകരെ ഭീതിപ്പെടുത്തിയവർ, നാടിൻ്റെ പേടി സ്വപ്നമായിരുന്നവർ, എത്ര പേര് തളർന്ന് വിവശരായി കിടക്കുന്നു പ്രിയരെ. എല്ലാ ശക്തിയും അസ്തമിച്ച്, എല്ലാ കഴിവും പോയി, ഇതാ ക്ഷീണിതരായി എത്രയോ പേര് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി മരണത്തിൻ്റെ വിനാഴികയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, നമ്മുടെ അഹങ്കാരമെല്ലാം പറവറന്നു പോകും, നമ്മുടെ കഴിവെല്ലാം തീരും, നമുക്കൊന്നും അഭിമാനിക്കൽ ഇല്ലെന്ന് മനസ്സിലാകും. എല്ലാം എല്ലാം മായയല്ലോ കർത്താവേ, എല്ലാം മായയല്ലോ, എല്ലാം താൽക്കാലികമല്ലോ, എല്ലാം ക്ഷണികമല്ലോ. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് ജീവിതത്തിൽ നൈരാശ്യത്തിൽ പൂണ്ടുകഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം. ഒരു കൊച്ചുകുട്ടി, അന്ന് അവൻ സ്കൂളിൽ നിന്ന് വന്ന പാടെ അമ്മയുടെ അടുക്കലേക്ക് പോയില്ല. എന്നും സ്കൂളിൽ നിന്ന് വന്നാൽ അവൻ ഓടി അമ്മയുടെ അടുത്ത് ചെല്ലും, അമ്മ അവന് ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കും, ചെറിയ ലഘുഭക്ഷണം കൊടുക്കും, അവൻ സന്തോഷമായി അവൻ പിന്നെ കളിക്കാനൊക്കെ പോകും. എന്നാൽ അന്ന് അവൻ അങ്ങ് അമ്മയുടെ അടുത്തേക്ക് ചെന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് മോനെ കാണുന്നില്ലല്ലോ. അമ്മ അന്വേഷിച്ച് നോക്കി, അപ്പോൾ കിടപ്പുമുറിയിലുണ്ട്, പക്ഷേ കിടക്കയിലല്ല, അവൻ കട്ടിലിൻ്റെ ചുവടെ തളർന്ന് കിടക്കുകയാണ്. അയ്യോ, ഈ കൊച്ചെന്താണ് ഇപ്പോൾ ഇത്ര നേരത്തെ കിടന്ന് ഉറങ്ങുന്നത്? അമ്മ നോക്കി, പക്ഷേ ഉറങ്ങുകയല്ല, കരയുക കരയുക, കണ്ണീരിങ്ങനെ വീണ് അവിടെ നനഞ്ഞിട്ടുണ്ട്, തറ നനഞ്ഞിട്ടുണ്ട്, വെറും തറയിൽ പാവം ആ മോൻ കിടക്കുകയാണ്. അമ്മ മോനെ വിളിച്ച്, മോനെ മോനെ, അവൻ കരയുകയാണ്. അവൻ എഴുന്നേറ്റു, പക്ഷേ അവൻ വളരെ അവശതയോടെ കരയുകയാണ്. അമ്മ ചോദിച്ചു, മോൻ എന്തിനാ കരയുന്നത്, എന്നാ പ്രയാസം പറ, എന്നാ? ആദ്യമൊന്നും മിണ്ടിയില്ല, മിണ്ടാൻ പറ്റില്ല, കാരണം ഗൽഗതം കൊണ്ട് തൊണ്ട ഇടറുന്നതുകൊണ്ടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. പിന്നെ അവൻ മിണ്ടി. എന്താ ഇന്ന്? എന്നും പറയാറുള്ളത് പോലെയല്ല, ഇന്ന് സാറ് പറഞ്ഞത് ഒത്തിരി കട്ടിയായിട്ടാണ്. നിന്നെ ഈ ക്ലാസ്സിന് കൊള്ളൂല്ല എന്നാ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നീ ഒന്ന് വരാതിരിക്കാമോ എന്നാ ചോദിച്ചത്. നീ ദയവായി ഞങ്ങളുടെ സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കാതെ നീ ഇങ്ങോട്ട് വരാതിരിക്കാമോ, ഈ ക്ലാസ്സിന് നിന്നെ കൊള്ളൂല്ല എന്ന് സാറ് പറഞ്ഞു. അത് എനിക്ക് പലപ്പോഴും സാറിങ്ങനെയൊക്കെ പറയാറുണ്ട്, സാരമില്ലായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ഏതായാലും പഠിക്കാൻ കൊള്ളൂല്ലോ, ഒന്നും പഠിച്ചാൽ എൻ്റെ തലയിലിരിക്കില്ല, സാറ് പറഞ്ഞത് ശരിയാ, എനിക്കൊന്നും ഓർമ്മ കിട്ടില്ല, പഠിക്കാൻ എനിക്ക് കഴിവില്ല. എന്നാൽ കളിക്കാമെന്ന് ചോദിച്ചാൽ കളിക്കളത്തിലേക്ക് ചെന്നു, പ്ലേ ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ അവിടെയുള്ള കൂട്ടുകാർ പറഞ്ഞു, ദയവായി നീ ഇങ്ങോട്ട് വരാതിരിക്കാമോ, നിന്നെ ക്ലാസ്സിനും കൊള്ളൂല്ല, പ്ലേ ഗ്രൗണ്ടിനും കൊള്ളൂല്ല, നിന്നെ ക്ലാസ്സിനും കൊള്ളൂല്ല, കളിക്കളത്തിനും കൊള്ളൂല്ല, നിന്നെ എന്തിന് കൊള്ളാം, നീ വീട്ടിലിരുന്നാൽ മതി, നീ സ്കൂളിലോട്ട് വരികയേ വേണ്ട. സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടി തീർത്തും നിരാശനായിപ്പോയി. അവൻ്റെ കുരുന്ന് മനസ്സ് നല്ലപോലെ നൊന്തു. അവൻ നല്ലപോലെ വേദനിച്ചായത് പറഞ്ഞത്. അമ്മ അവനെ ചേർത്തണച്ച് നിർത്തി. അമ്മ അവനെ അവൻ്റെ ദേഹത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, എല്ലാരേക്കാളും കൂടുതൽ നിന്നെ അറിയാവുന്ന എനിക്കല്ലേ, എല്ലാരേക്കാളും കൂടുതൽ നിന്നെ അറിയാവുന്ന എനിക്കല്ലേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ യേശുവിനെ വിശ്വസിക്കൂ, നീ യേശുക്രിസ്തുവിനെ വിശ്വസിക്കൂ, മോനെ നീ വലിയവനാകും, നീ വലിയവനാകും, നീ വലിയവനാകാൻ ജനിച്ചവനാണ്. അമ്മ പറയുകയാണ്,
നീ വലിയവനാകാൻ പിറന്നവനാണ്, നീ വലിയവനാകും, നീ നിരാശപ്പെടല്ലേ. അമ്മ അവന് ധൈര്യം കൊടുത്തു, അമ്മ അവന് പ്രത്യാശ കൊടുത്തു, അമ്മ അവന് പ്രോത്സാഹനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ നോക്കൂ, വർഷം കഴിഞ്ഞപ്പോൾ അവൻ വളർന്നു, അവൻ വലിയവനായി, അവൻ അറിയപ്പെടുന്നൊരു ശാസ്ത്രജ്ഞനായി. അവനാണ് ഈ ഇലക്ട്രിക് ബൾബൊക്കെ കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഈ ഇലക്ട്രിക് ബൾബ് മാത്രമല്ല, അതോടൊപ്പം ഒരു നൂറിലേറെ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വവിസ്തൃതനായ ഒരു ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ അധ്യാപകന് എന്നെ ക്ലാസ്സിന് കൊള്ളൂലെന്ന് പറഞ്ഞില്ലേ, ആ അധ്യാപകൻ്റെ പിന്മുറക്കാരധ്യാപകർ ഇവനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? മഹാനായ തോമസ് ആൽവ എഡിസൺ. മഹാനായ തോമസ് ആൽവ എഡിസൺ എന്ന് പിൽക്കാലത്ത് സ്കൂളിലും കോളേജിലുമെല്ലാം അധ്യാപകരെ പ്രകീർത്തിക്കുന്ന മഹാനുഭാവനായ ഒരു മഹാശാസ്ത്രജ്ഞനായി ഈ ബാല്യക്കാരൻ ക്ഷീണിതനായി തളർന്ന് അവശനായി, ക്ലാസ്സിന് കൊള്ളാത്തവൻ, കളിക്കളത്തിന് കൊള്ളാത്തവനെന്ന് കേട്ട് നിരാശപ്പെട്ട ബാല്യക്കാരൻ വളർന്ന് ഉന്നതനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ശീമോൻ അങ്ങനെയാണ് പറഞ്ഞത്, കർത്താവേ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്, ഒന്നും കിട്ടിയില്ല. എന്താ പറഞ്ഞത്? അഞ്ചാം വാക്യം, നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ മലയിറക്കാം. പ്രതീക്ഷയില്ല കർത്താവേ, ആശയ്ക്ക് വകയില്ല. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്, ഈ ഗലീലാ കടൽ അരിച്ചു പെറുക്കിയതാണ്. ഈ കടലിൽ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്, കടലിൽ മീൻകൂട്ടം എവിടെയാണ് കാണാനിടയുള്ളതെന്ന് ഞങ്ങൾക്ക് നല്ല അനുഭവ സമ്പത്തുണ്ട്, പരിചയ സമ്പത്തുണ്ട്. പക്ഷേ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടെ, ഒരു പൊടിച്ചിമീൻ പോലും കിട്ടിയില്ല, ഒരു ചെറിയ മീൻപരൽ പോലും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യാശ തരാൻ യേശുവിത പടകിൽ കയറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയമൊന്ന് തുറന്നിട്ട് നിങ്ങളുടെ ആകുലങ്ങളൊന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ അരികത്തുള്ള ക്രിസ്തുവിനോട് നിങ്ങളൊരു വാക്ക് പറയണം. കർത്താവേ, എനിക്ക് പലതിലും പരാജയമാണ്, ഇതുവരെ പലതിലും പരാജയം. ഞാൻ ജീവിക്കാൻ കൊള്ളാത്തവനാണ്, എനിക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാ. പലരും എന്നെ പറ്റിച്ചു, പലരും എന്നെ ചതിച്ചു. കർത്താവേ, എനിക്ക് ജീവിക്കാനുള്ള കഴിവില്ല, എനിക്ക് നല്ലതുപോലൊന്ന് പെരുമാറാൻ കഴിവില്ല, ഒരു നല്ല വാക്ക് പറയാൻ കഴിവില്ല, ആരെയും ഒന്ന് പ്രീതിപ്പെടുന്ന രീതിയിൽ ഒരു നല്ല വാക്ക് പറയാൻ കഴിവില്ല, എനിക്കൊരാളെ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ കഴിവില്ല. കർത്താവേ, ഒരു മധുരവാക്ക് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കർത്താവേ, ഞാൻ ഇതുവരെ ഒരു പരാജയമാണല്ലോ. ദൈവത്തിന് സ്തോത്രം, എൻ്റെ ജീവിതമാകെ പരാജയമാണല്ലോ. നാളെ വരെയുള്ള ജീവിതം പരാജയമാണല്ലോ. എനിക്കൊരു ജയം തരാമോ? ഉടയവനെ, ഞാൻ കുരിശിൽ ജയമെടുത്ത രക്ഷക, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എനിക്കൊരു ജയം തുടങ്ങിത്തരാമോ? ഒരു ജയം നീ ആരംഭിച്ചു തരാമോ? കർത്താവേ, തൊട്ടടുത്തെല്ലാം പരാജയപ്പെട്ട ഒരു പാവപ്പെട്ടവനാണ് കർത്താവേ ഞാൻ. നിനക്കറിയാമല്ലോ, ഞാനും ഇപ്പോൾ അറിയുന്നുണ്ട്, കുറച്ചൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കർത്താവേ. ഇത്രയും കനത്ത പരാജയമാണ് ഞാനെന്ന് മനസ്സിലാക്കിയിരുന്നില്ല കർത്താവേ. ഒരുപടി തോൽവി എനിക്ക് വന്നിട്ടും ഞാൻ പിന്നെയും ചിലതിലെല്ലാം പുകഴുകയും പ്രശംസിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്നു കർത്താവേ. എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ പ്രശംസിച്ചിട്ടുണ്ട്, എൻ്റെ അറിവിലും പാണ്ഡിത്യത്തിലും കഴിവിലും എൻ്റെ വൈഭവത്തിലും എൻ്റെ സംസിദ്ധിയിലുമെല്ലാം ഞാൻ അഭിമാനിച്ചിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഇന്ന് ഞാൻ തറവറ്റിയവനായിതാ വരുന്നു, ഞാൻ നിലംപരിചായിതാ വരുന്നു, ഞാൻ നിൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണ് കർത്താവേ. എൻ്റെ ദൈവമേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് എൻ്റെ കർത്താവേ, 2000-ലേറെ വർഷം മുൻപ് ഗലീലാ കടലിലെ ചിറ്റോളങ്ങൾക്ക് മീതേ നടന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അന്ന് ഗലീലാ കടൽപ്പുറത്ത് നിന്നുകൊണ്ട് ശീമോനെ നോക്കിക്കൊണ്ടുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ശീമോൻ്റെ പടയിൽ നിന്നുകൊണ്ട് കരയിലുള്ള ജനത്തോട് സംസാരിച്ച കർത്താവേ, എന്നും പരാജയപ്പെട്ടവനായ ഈ സാധു മനുഷ്യനോട് നീ ഒന്ന് മനസ്സറിയണം, ഞാൻ നിൻ്റെ കൈപ്പണിയല്ലോ, ഞാൻ നിൻ്റെ സൃഷ്ടിയല്ലോ, ഉടയവനെ ഞാൻ നിൻ്റെ സൃഷ്ടിയല്ലോ, നീ എന്നെ മെനഞ്ഞതല്ലോ, എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്റെ ആവശ്യപ്രകാരമല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ, ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ, നീയല്ലയോ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ഇത്രയും നാൾ എനിക്ക് ആരോഗ്യം തന്നത് നീയല്ലോ, എന്റെ ആയുസ് നീട്ടിത്തന്നത് നീയല്ലോ, രോഗം വന്നപ്പോൾ ശമനം തന്നത് നീയല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ജീവനോടെ പുറത്തു കൊണ്ടുവന്നത് നീയല്ലോ. എന്റെ ദൈവമേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ എന്നെ അറിഞ്ഞതും മുദ്ര വെച്ചതും നീയല്ലോ, എന്നെ തെരഞ്ഞെടുത്തതും എന്റെ മേൽ നിന്റെ നാമം മുദ്ര കുത്തിയതും നീ
ശരിയല്ലോ, എന്നെ നിന്നെ വിശുദ്ധനാക്കാൻ വിളിച്ച് വേർതിരിച്ചത് നീ എന്റെ കൃപയല്ലോ. നാഥ, ഇന്ന് ഞാൻ ഈ വാക്കുകൾ നിന്നോട് എളിമയോട് പറയട്ടെ. പരാജയത്തിന്റെ ഭാണ്ഡങ്ങളും പേറിക്കൊണ്ട് തോൽവിയുടെ കണക്കും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ നിന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. ഇന്ന് ജയത്തിന്റെ ആദ്യത്തെ അധ്യായം കുറിക്കുവാൻ ഞാൻ ഇതാ നിന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. ജയം തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്കൊന്ന് പാടാം പ്രിയരെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ അനുഗ്രഹം ആരംഭിച്ച കർത്താവ് ഇതാ പറയുന്നു, സംസാരിക്കുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും. ഇതുവരെ പരാജയമാണ്, ശരിയാണ്, ഇതുവരെ തോൽവിയാണ്, ഇതുവരെ ഒന്നും നേടിയില്ല. യേശുവിനെ കൂടാതുള്ള ജീവിതം നേട്ടമില്ലാത്ത ജീവിതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വന്നാൽ ആ ജീവിതം ജയകരമായി തീരും. കോപം മാറും പ്രിയരെ, സത്യമാണത്. നിങ്ങളുടെ വാശി മാറും, നിങ്ങളുടെ വഴക്ക് മാറും, നിങ്ങളുടെ പിണക്കം മാറും, നിങ്ങളുടെ ദുരാഗ്രഹങ്ങൾ മാറും. നിങ്ങളുടെ ഹൃദയത്തിൽ ഏതോ ഒരു അദൃശ്യ ശക്തി വന്ന് നിഴലിടും. നിങ്ങളുടെ ഹൃദയത്തിൽ ഏതോ ഒരു അഭൗമ കൃപ വന്ന് നിങ്ങളെ വലയം ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ ഏതോ ഒരു നിതാന്ത ശാന്തി വന്ന് ലയം കൊള്ളും. സഹോദരങ്ങളെ, നിതാന്ത ശാന്തി, ഹൃദയത്തിൽ വലിയൊരു സ്വസ്ഥത, ഉള്ളത്തിൽ വലിയൊരു ശാന്തത. ഇതുവരെ പരാജയപ്പെട്ട ജീവിതം അത് വിജയിക്കാൻ തുടങ്ങും. ഇതുവരെ കോപത്തിൻ്റെ മേൽ ജയമില്ല, ഇതുവരെ അശുദ്ധിയുടെ മേൽ ജയമില്ല, തന്നെത്താൻ അശുദ്ധമാക്കുന്ന പാപത്തിൻ്റെ മേൽ ജയമില്ല, ഇതുവരെ ചീത്ത കൂട്ടുകെട്ടിൽ ജയമില്ല, ഇതുവരെ കഞ്ചാവിൽ ജയമില്ല, ഇതുവരെ മദ്യത്തിൻ്റെ മേൽ ജയമില്ല, ഇതുവരെ സിനിമയുടെ മേൽ ജയമില്ല, ഇതുവരെ അഴുക്കായ ശാലുകളിൽ ജയമില്ല, ഇതുവരെ അനേകം അനേകം ദുശ്ശീലങ്ങൾക്ക് വശംപെട്ടു പോയി. എന്നാൽ മകനെ, നിനക്ക് ജയം തരുന്ന യേശു ക്രിസ്തു ജീവിക്കുന്നു. ജയം തരാനാണ് യേശു ക്രൂസിൽ പരാജിതനെ പോലെ മരിച്ചു കിടന്നത്. നിനക്ക് ജയം തരാനാണ്, നിന്നെ ജയിപ്പിക്കാനാണ് യേശു ക്രൂസിൽ പരാജിതനെ പോലെ കിടന്നത്. ക്രൂശ് ഒരു പരാജയമല്ല, അത് ജയത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, അതൊന്ന് വിശദമാക്കിക്കൊള്ളട്ടെ. ക്രൂശ് ജയത്തിൻ്റെ ആദ്യത്തെ കാൽവയ്പ്പാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറഞ്ഞത്? യഹൂദന്മാർ വിചാരിച്ചു കുരിശ് പരാജയമാണെന്ന്. തീർന്നല്ലോ, ഇവൻ്റെ കഥ കഴിഞ്ഞല്ലോ, ഉപകാരം, ഈ ശല്യം തീർന്നല്ലോ. യഹൂദന്മാർ അങ്ങനെയാണ് വിചാരിച്ചത്. കയ്യാഫാവും ഹന്നാവും വിചാരിച്ചു ഈ ശല്യം തീർന്നല്ലോ, ആ നീചൻ മരിച്ചു എന്നാണ് യഹൂദന്മാർ പറഞ്ഞത്. നീചൻ, ആ നീചൻ മരിച്ചു. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ശാസ്ത്രിമാർ വിചാരിച്ചു ഭ്രാന്ത് പിടിച്ചവൻ. വേദശാസ്ത്രം അറിയാവുന്നവരാ, യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഭ്രാന്ത് പിടിച്ചവൻ. അന്നത്തെ സമൂഹം പറഞ്ഞു തച്ചൻ്റെ മോൻ, തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ പരീശന്മാർ പറഞ്ഞു, മതതീഷ്ണതയുള്ള ആളുകൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ബേൽസബൂബ്, പിശാചുകളുടെ തലവൻ. ഏതായാലും എൻ്റെ കഥ കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും കഥ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഥ ആരംഭിക്കുകയാണ്, ചരിത്രം തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലെ കുരിശിൽ രക്ഷയുടെ ചരിത്രം പ്രോദ്ഘാടനം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലെ കുരിശിൽ രക്ഷകൻ ജയം ആരംഭിച്ചു തരികയാണ്. ജയമാണ് കുരിശ്.
സ്വയത്യാഗം ജയത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. സ്വയത്യാഗം എൻ്റെ ദൈവമേ പറയാൻ എളുപ്പമാണല്ലോ. സ്വയത്യാഗം എന്നെ ഒന്ന് പരിശീലിപ്പിക്കണമേ കർത്താവേ. സ്വയത്യാഗം എനിക്കൊരു സമ്മാനമായി തരണമേ കർത്താവേ. സ്വയത്തെ ത്യജിക്കാൻ, സ്വയത്തെ മരിപ്പിക്കാൻ, എൻ്റെ ഞാനെന്ന എൻ്റെ പ്രകൃതത്തെ ഒന്ന് മരിപ്പിക്കാൻ, എൻ്റെ ഈഗോ എന്ന് മരിച്ചു കിട്ടുവാൻ ഉടയവനെ നിന്റെ കുരിശിൻ്റെ ചങ്കിൽ സ്ഥാപിക്കണമേ. കുരിശിലെ ആ ത്യാഗോജ്വലമായ മരണത്തിൻ്റെ ദീപ്തിയിൽ എൻ്റെ ജീവിതമാകെ പ്രശോഭിതമാക്കണമേ. നാഥ, നീ എൻ്റെ ഹൃദയത്തിൽ നിന്റെ അത്ഭുത സ്നേഹത്തിൻ്റെ കുരിശ് സംസ്ഥാപനം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, കുരിശ് ജയമാണ്. ജയമാരംഭിക്കാം. കുരിശ് മാലയിൽ കുരിശ് കോർത്തിട്ടാൽ ജയമാവില്ല. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കുരിശ് വെച്ചാൽ ജയമാവില്ല. നിങ്ങൾ നല്ല ഒന്നാന്തരം വെള്ളി കൊണ്ടോ അല്ല പൊന്നുകൊണ്ടോ കുരിശുണ്ടാക്കി കഴുത്തിൽ ബെൻഡൻ്റ് കെട്ടിയാലും ജയമാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൻ്റെ വാതിലിൻ്റെ മുകളിൽ ഈ ഭവനം യേശുക്രിസ്തുവിൻ്റേതാണ്, ഇത് ദൈവത്തിൻ്റേതാണെന്നൊക്കെ എഴുതി വെച്ചാലും ജയമാവില്ല. ദൈവത്തിന് സ്തോത്രം. ജയം വരണമെങ്കിൽ കുരിശ് ചങ്കിൽ വരണം. അത് പുറമേ കാണുന്നതല്ലത്, ക്രൂസിലെ സ്നേഹം, കുരിശിലെ ത്യാഗം. ദൈവത്തിന് സ്തോത്രം. കുരിശിലെ മരണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. അതാണ് ക്രിസ്ത്യാനി. വെറുതെ ക്രിസ്ത്യാനി എന്നുള്ള മതം, SSLC ബുക്കിൽ റിലിജിയൻ, ക്രിസ്ത്യൻ എന്ന് എഴുതി വെച്ചാലൊന്നും ക്രിസ്ത്യനാവില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. SSLC ബുക്കിൽ എഴുതി വയ്ക്കും, ഹെഡ് മാസ്റ്റർ എഴുതി വയ്ക്കും. എഴുതി വയ്ക്കും എന്താ? റിലിജിയൻ, മതം, ക്രിസ്ത്യൻ. ദൈവത്തിന് സ്തോത്രം. നോ, പ്രിയപ്പെട്ടവരെയല്ല, അതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിയാവില്ല. ക്രിസ്ത്യാനിയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യും, യേശു ക്രിസ്തുവിനെ അനുഗമിക്കും, യേശുവിൻ്റെ പിറകെ പോകും, യേശു ജീവിച്ചതുപോലെ ജീവിക്കും, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കും, യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കും, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും, യേശുവിൻ്റെ വിശുദ്ധി കൈമുതലായിത്തീരും, യേശുവിൻ്റെ ആളത്വം നമ്മുടെ പ്രതിബിംബനമായി മാറും, നമ്മുടെ റിഫ്ലക്ഷനായി മാറും, നമ്മുടെ ഇമേജായി മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമായി മാറും, ജീവിതത്തിൻ്റെ പ്രതിമയായി മാറും, നമ്മുടെ ജീവിതമാകെ യേശുമയമായിത്തീരും, നമ്മുടെ രക്തത്തിൽ യേശു നിറഞ്ഞു നിൽക്കും, നമ്മുടെ സിരകളിൽ യേശു നിറഞ്ഞു നിൽക്കും, നമ്മുടെ കോശത്തിൽ യേശു നിറഞ്ഞു നിൽക്കും, നമ്മുടെ ഹൃദയത്തിൽ യേശു നിറഞ്ഞു നിൽക്കും, നമ്മുടെ തലച്ചോറിൽ, സിരാകേന്ദ്രത്തിൽ, ബുദ്ധി കേന്ദ്രത്തിൽ യേശു നിറഞ്ഞു നിൽക്കും, നമ്മെ ആ സകലം യേശു കീഴടക്കും, യേശു നമ്മെ വശീകരിക്കും. അതാണ് പിതാക്കന്മാർ പാടിയത്. എന്നെ മയക്കി നിന്നൽ എന്നെ മയക്കി നിന്നൽ എന്നെ കർത്താവേ, നിന്റെ ആശ്ചര്യകരമായ, നിന്റെ അതിശയകരമായ ആ കുരിശിലെ സ്നേഹം എന്നെ വശീകരിച്ചു, എന്നെ മയക്കി, എന്നെ ആകർഷിച്ചു, എന്നെ സ്വാധീനം ചെയ്തു. എന്നെ മയക്കി നിൻ നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ. ആശ്ചര്യകരമായ സൗന്ദര്യം, ബാഹ്യ സൗന്ദര്യമല്ല. യേശുവേ, നിന്റെ സൗന്ദര്യം, അത് യെശയ്യാ പ്രവാചകൻ പറയുമെന്ന് രൂപഗുണമില്ല, സൗന്ദര്യമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എന്നാണ് യെശയ്യാവ് പറഞ്ഞത്. ക്രൂസിൽ ചോരകറ്റച്ച് മുഖത്തും നെഞ്ചിലും കാലിലും കവിളിലുമെല്ലാം ചോരകറ്റച്ചിരുന്ന യേശുവിന് രൂപഗുണമില്ല, സൗന്ദര്യമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എന്ന് യേശു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് യെശയ്യാവ് പറഞ്ഞു. പിന്നെ ഏതാണ് യേശുവിൻ്റെ സൗന്ദര്യം? യേശുവിൻ്റെ വിശുദ്ധിയാണ്, യേശുവിൻ്റെ സ്നേഹമാണ്, യേശുവിൻ്റെ ഹൃദയമാണ്, യേശുവിൻ്റെ രക്ഷയാണ്. അതാണ് സൗന്ദര്യം. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യ ആശ്ചര്യങ്ങൾ. ആശ്ചര്യകരമായ സൗന്ദര്യം എന്നെ വശീകരിച്ചു. കർത്താവേ, നിനക്ക് സ്തുതി പാടാൻ എനിക്ക് സ്വരമില്ലല്ലോ, നിനക്ക് സ്തുതി പാടാൻ എനിക്ക് നാവില്ലല്ലോ. 1000 നാവുകളാലും 10000 വാക്കുകളാലും 1000 നാവുകളാലും 10000 വാക്കുകളാലും ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി.
ബാക്കി ഭാഗം അടുത്ത ദിവസം പറയാം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇപ്പോൾ തൽക്കാലം നിർത്തട്ടെ. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? നിങ്ങളുടെ പടകിൽ യേശു കയറിയോ? യേശു നിങ്ങളുടെ നിരാശ മാറ്റിയത് നിങ്ങൾ അനുഭവിച്ചോ? അവൻ നിങ്ങളെ നോക്കി തൻ്റെ കരം ഉയർത്തിയത് നിങ്ങൾ കണ്ടുവോ? നിങ്ങളുടെ നേരെ ഉയർത്തിയ ആണിപ്പാടുള്ള കരം നിങ്ങൾ കണ്ടുവോ? ആ കരം നിങ്ങളുടെ തലയിൽ വയ്ക്കാൻ നീട്ടി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു വാക്ക് പറഞ്ഞാൽ മതി, കർത്താവെ, ഇതുവരെ തോറ്റ ജീവിതമാണ്, ഇതുവരെ പാപത്തിനടിമപ്പെട്ട ജീവിതമാണ്, ഇതുവരെ വഴക്കും പിണക്കവും വൈരാഗ്യവും പകയും വിദ്വേഷവുമായി പോയ തകർന്നുലഞ്ഞ ജീവിതമാണ്. നാഥ, ഇന്നൊരു പുതിയ ജീവിതം ഞാൻ ആരംഭിക്കട്ടെ കർത്താവെ. വിശുദ്ധ ജീവിതം, സ്നേഹോഷ്മളമായ ജീവിതം, ത്യാഗോജ്വലമായ ജീവിതം ഇന്ന് തുടങ്ങട്ടെ കർത്താവെ. നിന്റെ കരം എൻ്റെ മേൽ ഒന്ന് വയ്ക്കണമേ. ഞാനൊരു വാക്ക് നിന്നോട് പറയാം. ഇതിനു മുൻപ് പലപ്പോഴും പറഞ്ഞു കർത്താവെ, പക്ഷേ ഞാൻ പിന്നെയും വാക്ക് മാറിപ്പോയല്ലോ, തെറ്റുപറ്റിപ്പോയല്ലോ. ഇന്ന് ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ. നാഥ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ രക്ഷക, നീ എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, എൻ്റെ മേൽ നിന്റെ കരം ഒന്ന് വെക്കണമേ. ആണിപ്പാടുള്ള കരം എൻ്റെ മേലൊന്ന് വെക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാപക്കറകൾ കഴുകണമേ. എൻ്റെ പാപബന്ധനങ്ങൾ അഴിക്കണമേ. പൈശാചിക കോട്ടകൾ തകർക്കണമേ. ദുരാത്മഭീതികൾ മാറ്റണമേ. ഭൂതബാധകൾ മാറ്റണമേ. സാത്താന്യ ശാപങ്ങൾ നീക്കണമേ. നാഥ, എൻ്റെ മേൽ നിന്റെ അത്ഭുത കൃപകൾ ചൊരിയണമേ. എന്നെ നിന്റെ മകനും നിന്റെ അവകാശിയുമാക്കി തീർക്കണമേ. ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം നയിപ്പാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾ തീരുമാനിപ്പീൻ. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയുവീൻ. ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക്, ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുവീൻ. അങ്ങനെ തീരുമാനമുള്ളവര് തങ്ങളുടെ കരങ്ങളെ ഉയർത്തുവീൻ. നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വാക്ക് പറയുവീൻ. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഉയർത്തപ്പെട്ട കരങ്ങളെ അവിടെ നിന്ന് കാണുന്നുവല്ലോ. ഈ കരങ്ങളിൽ നീ കയറി പിടിക്കണമേ കർത്താവേ. തിരുരക്തമരന്റെ കരം കൊണ്ട് ഈ കരങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ. പാപരോഗങ്ങൾ മാറ്റണമേ. ശാപദോഷങ്ങൾ നീക്കണമേ. പൈശാചിക ബന്ധങ്ങൾ അഴിക്കണമേ. ദുരാത്മ ഭീതികൾ അകറ്റണമേ. കുടുംബസമാധാനം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. മഹത്വം തിരുമേനി എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.